അനുഗ്രഹത്തിന്റെ അധിപതിയായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളേവർക്കും എന്റെ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം സദൃശവാക്യം 28:20 ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ എന്ന. എന്റെ പ്രിയരെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും നാം അനുഗ്രഹ സമ്പൂർണനായി തീരണം എന്ന്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എവിടെല്ലാം ചെയ്താൽ, എന്തൊക്കെ ചെയ്താൽ, എവിടെ പോയാൽ നമുക്ക് അനുഗ്രഹം ലഭിക്കും എന്ന്. എന്നാൽ എന്റെ പ്രിയരെ, വേദവാക്യം വ്യക്തമായി പറയുന്ന കാര്യം, വിശ്വസ്തതയോടുകൂടെ നാം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമ്പൂർണ്ണ അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഇതിൽ തന്നെ നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേദപുസ്തകത്തിൽ കാണാം, അബ്രഹാമിന്റെ മോനായ ഇസഹാക്കിന്റെ ജീവിതത്തിൽ നടന്നത്. ഇസഹാക്ക് ജീവിച്ച നാളുകളില് അവൻ ഇരുന്നതായ ഇടത്ത് ഒരു ക്ഷാമം ഉണ്ടായി. ആ സമയത്ത് കർത്താവ് ഇസഹാക്കോട് സംസാരിച്ച്, ഇസഹാക്കെ, നീ മിസ്രയേമിലോട്ട് പോകാതെ നീ ഫെലിസ്ത്യ ദേശത്തോട്ട് കിടന്നുപോയി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇസഹാക്ക് എന്തുവാ ചെയ്ത്? ക്ഷാമം കൊണ്ട് ഫെലിസ്ത്യ രാജ്യത്തിൽ ഉള്ളതായ കേരാറൂരിൽ അവൻ താമസിക്കാൻ പോയി. അവിടെ ചെന്ന് അവൻ താമസിച്ചു. അവിടെ അവൻ താമസിച്ചപ്പോൾ വേദവാക്യം അവനെ കുറിച്ച് പറയുന്ന കാര്യം, അവൻ വിശ്വസ്തതയോടുകൂടെ ജീവിച്ചത് കൊണ്ട് അവിടെ അവൻ വിത്ത് വിതച്ചു. അപ്പോൾ കർത്താവ് അവനെ 100 മടങ്ങ് വിളവ് നൽകി എന്ന്. 100 മേനി വിളവ് നൽകിയത് മാത്രമല്ല, അവനെ മേൽക്കുമേൽ വർദ്ധിപ്പിച്ചു എന്ന്. അവൻ മഹാധനവാനായി തീർന്ന്. ഇത് അറിഞ്ഞ് ആ ബെലിസ്ത്യാവിലുള്ളവർ എല്ലാവരും ഇസഹാക്കിന്റെ പേരിൽ എന്തുവാ ചെയ്ത്? അസൂയയായി എന്ന. എന്റെ പ്രിയരെ, ഈ ഇസഹാക്ക് ആ ക്ഷാമകാലത്തും അനുഗ്രഹം പ്രാപിച്ചതിന്റെ കാര്യം എന്തുവെങ്കിൽ, അവൻ വിശ്വസ്തതയോടുകൂടെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് 100 മേനി വിളവ് കിട്ടിയത് മാത്രമല്ല, മഹാധനവാനായി അവൻ തീർന്നു എന്ന. എന്നെ കേൾക്കണ എന്റെ പ്രിയരെ, അതുമാത്രമല്ല, അവിടെ അവർ അസൂയ കൊണ്ട് ബെലിസ്തീർ അവനെ എതിരായിട്ട് എഴുന്നേറ്റപ്പോൾ അവൻ അവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് ചെന്ന് കിണർ കുഴിച്ച്. അവൻ എവിടെല്ലാം ചെന്ന് കിണർ കുഴിച്ചോ അവിടെ എല്ലാം വെള്ളം കിട്ടി എന്ന്. എന്റെ പ്രിയരെ, ക്ഷാമകാലത്തും പോറ്റി പുലർത്തുന്ന ദൈവമാ നമ്മുടെ ദൈവം. ഇസഹാക്ക് ക്ഷാമകാലത്ത് അയൽ രാജ്യത്ത് ഉണ്ടെങ്കിലും ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്ന അനുഗ്രഹിച്ച്. എന്നെ കേൾക്കണേ എന്റെ പ്രിയരെ, ഇനി നിങ്ങൾ വിഷമത്തോടുണ്ടോ? അയ്യോ, ഈ കൊറോണ കാലത്ത് എന്റെ ജീവിതത്തിൽ ക്ഷാമം വന്നിട്ടുണ്ടല്ലോ, ബുദ്ധിമുട്ട് ഉണ്ടല്ലോ, ഞങ്ങളെയായ ഞങ്ങളുടെ കടം ഭാരം തീരും, എങ്ങനെയാ ഞങ്ങളുടെ ജീവിതത്തിൽ ഭാവി ആയിത്തീരുമെന്ന് വിഷമത്തോടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യം വിട്ട് പുറത്തേക്ക് ഉണ്ടോ? അന്യ സംസ്ഥാനങ്ങളിൽ, അന്യ രാജ്യങ്ങളിൽ ഉണ്ടോ? അയൽ രാജ്യങ്ങളിൽ ഉണ്ടോ? നിങ്ങൾ വിഷമത്തോടുണ്ടോ? അയ്യോ, എന്തുവാ ചെയ്യുമെന്ന്? എന്നെ കേൾക്കണേ എന്റെ പ്രിയരെ, നാം എവിടെ ആയിരുന്നാലും വിശ്വസ്തതയോടുകൂടെ ജീവിക്കുമ്പോൾ അപ്പച്ചൻ നമ്മെ 100 മേനി അനുഗ്രഹിക്കുന്നതായ ദൈവം, അനുഗ്രഹ സമ്പൂർണനായി മാറ്റിക്കൊടുക്കുന്നതായ ദൈവം. അതുകൊണ്ട് വിഷമിക്കേണ്ട, കർത്താവ് എവിടെ പോയാലും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നതായ ദൈവം, കടമ്പാരങ്ങളെ മാറ്റുന്നതായ ദൈവം. അവൻ ക്ഷാമകാലത്തും നമ്മെ പോറ്റി പുലർത്തുന്ന കർത്താവ്. കേരിത്തോട് വറ്റിപ്പോയാലും, കാക്കയുടെ വരവ് നിന്നു പോയാലും അവൻ ഒരിക്കലും മാറാത്തവൻ, നമ്മെ തീർച്ചയായി അനുഗ്രഹിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ അവൻ നമ്മെ നടത്തുന്നതായ ദൈവം, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതായ നല്ല ദൈവമേ. ഇത് കേൾക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആരെല്ലാം വിഷമത്തോട് എന്റെ ജീവിതത്തിൽ ക്ഷാമം വന്നു എന്ന് ഉണ്ടോ? അവരുടെ ജീവിതത്തിൽ ഈ നാടുകളിലെ കർത്താവ് ഇസഹാക്കിന്റെ ജീവിതത്തിൽ ക്ഷാമകാലത്ത് പൊറ്റി പുലർത്തിയ നല്ല കർത്താവ്, നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, അനുഗ്രഹ സമ്പൂർണനായി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആവശ്യങ്ങൾ കൊടുക്കണേ, ബുദ്ധിമുട്ടുകൾ കടമ്പാരങ്ങൾ മാറ്റിക്കൊടുക്കണേ. യേശു മസിഹ നാമത്തിൽ തന്നെ ആമേൻ.